സംസ്ഥാനത്ത് ഒന്നാം തീയതി ഡ്രൈ ഡേ പിൻവലിക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ നിയമസഭയിൽ. ഈ സർക്കാരിന്റെ കാലത്ത് മദ്യ ഉപഭോഗം കുറഞ്ഞതായും മന്ത്രിസഭയിൽ പറഞ്ഞു. പുതിയതായി 169 ബാർ ലൈസൻസുകൾ അനുവദിച്ചെന്നും മന്ത്രി സഭയെ അറിയിച്ചു. മഞ്ഞളാംകുഴി അലിയുടെ ചോദ്യത്തിന് രേഖാമൂലമാണ് എക്സൈസ് മന്ത്രിയുടെ മറുപടി. എല്ലാ മാസവും ഒന്നാം തീയതി ബാറുകളും സർക്കാർ അംഗീകൃത മദ്യവിൽപ്പനശാലകളും തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകുന്ന കാര്യം പരിശോധിച്ചിട്ടില്ലെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. ഒന്നാം തീയതിയും മദ്യശാലകൾ തുറക്കാൻ CPM സർക്കാരും ആലോചിക്കുന്നുവെന്നും മുന്നണിയുടെ അനുമതിയോടെ അടുത്ത മദ്യനയത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നുമായിരുന്നു വാർത്തകൾ. അതേസമയം ബാറുകൾ അടച്ചിട്ടപ്പോഴും കേരളത്തിൽ മദ്യ ഉപഭോഗം കുറഞ്ഞില്ലെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. UDF കാലത്തേക്കാൾ മദ്യ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട്. ബാർ ഹോട്ടലുകൾക്ക് നിയന്ത്രണമുണ്ടായിരുന്ന 2015-2016 വർഷത്തിൽ 220.58 ലക്ഷം കേസ് മദ്യം വിറ്റപ്പോൾ നിയന്ത്രണം നീക്കിയ 2018-2019 216.34 ലക്ഷം കേസ് മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റതെന്നും KS ശബരീനാഥിന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ബാർ ഹോട്ടൽ ഇല്ലാതാക്കിയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഇവിടെ 220.58 ലക്ഷം കേസ് മദ്യം കേരളത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. 2018-19 216.34 ലക്ഷം കേസ് മദ്യമാണ് കേരളത്തിൽ വിതരണം ചെയ്തത്. പുതിയതായി 169 ബാർ ലൈസൻസുകൾ നൽകിയതായി മന്ത്രി സഭയെ അറിയിച്ചു. വിദ്യാലയങ്ങളുടെ പരിസരത്ത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് 2019 ജനുവരി മുതൽ 4,709 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്ന ബി സത്യന്റെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകി. എല്ലാ താലൂക്കുകളിലും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങൾ തുറക്കുമെന്നും നിലവിലെ കേന്ദ്രങ്ങളിൽ ചികിത്സാ സൌകര്യവും കിടക്കകളുടെ എണ്ണവും കൂട്ടുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. 24 തിരുവനന്തപുരം.